വീഡിയോ കാണുന്നവരെ കൈവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, പക്ഷെ അത് നമ്മൾക്ക് വലിയ പ്രോത്സാഹനമായിരിക്കും. നിങ്ങൾ ഈ കാണുന്ന 5-10 മിനിറ്റുള്ള ഈ വീഡിയോ, ഇതിൻ്റെ പിന്നിൽ മണിക്കൂറുകളുടെ കഷ്ടപ്പാടുകൾ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ എസ് വേൾഡ് ബൈ ഷാനി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ എന്ന് വെച്ചാൽ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാൽ നമ്മൾ ഫസ്റ്റ് ചാനൽ വന്നാൽ ഇതുപോലെ ഇങ്ങനെ കാണിക്കും. അതുപോലെ ഫോട്ടോ വെച്ച് ബാനർ, യൂട്യൂബ് ബാനർ, അതുപോലെ അത് എങ്ങനെ വെക്കാന്ന് ഇത് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ചില യൂട്യൂബേഴ്സിനൊന്നും ഇപ്പോൾ ഇങ്ങനെ ഇതെങ്ങനെ ചെയ്യണം അറിയില്ല. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് സ്കാം തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നു. ഇപ്പോൾ ചെറിയ വയസ്സുള്ള കുട്ടികൾ മുതൽ 60-80 വയസ്സുള്ള ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അവർക്കെല്ലാം അറിയാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്ത്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ബാനർ, അപ്പോൾ യൂട്യൂബിൽ ഇതേപോലെ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത പാടും ഇതേപോലെ ഇങ്ങനെ ഫോട്ടോ എടുക്കും. അത് എങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സമയം കാലം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്നാ വെച്ചാൽ നമ്മൾ പിക്സൽ ലാബ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യണം. പിക്സൽ ലാബ് എന്ന് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിന്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം അതിനുശേഷം മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇമേജ് സൈസ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത അടിയിൽ ഒരു ആരോ മാർക്ക് പോലെ കാണും, മുകളിൽ എഴുതിയിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം യൂട്യൂബ് ചാനൽ ബാനർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ അടിച്ചു കൊടുക്കാം. ഓക്കെ അടിച്ച ശേഷം ഇതേപോലെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഫോട്ടോസ് മറ്റേതെല്ലാം ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്തു, ലൈറ്റ് ഗ്രീൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം നമ്മളിപ്പോൾ ഗാലറി പോയി നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അതിന് ഇപ്പോൾ അടിയിൽ 5 ഓപ്ഷൻ കാണും, അതിലെ 3-ാമത്തെ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ കാണിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തു വെക്കാം. ഇപ്പോൾ ഈ ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ ഇവിടെ വെക്കാം. ഇതിൽ സൈസ് കറക്റ്റാക്കി ഇവിടെ വെക്കാം. അതിനുശേഷം ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ നെയിം ഇതാക്കി വെച്ച ഒരു ഫോട്ടോ എടുത്ത് അതിലാക്കി വെക്കാം. അപ്പോൾ ഈ ഫോട്ടോ ഇതിൽ നമ്മൾ എടുത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മാറ്റുന്ന വെച്ചാൽ ഇതിപ്പോൾ ഇത് കള്ളി ഷേപ്പിലായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കണമെങ്കിൽ ഇവിടെ ക്രോപ്പ് എന്ന ഓപ്ഷൻ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ അടിയിൽ 4 ഓപ്ഷൻ കാണും, അതിൻ്റെ മുകളിൽ 5 ഓപ്ഷൻ കാണും, അതിൻ്റെ 5-ാമത്തെ ഓപ്ഷൻ റൗണ്ട് ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത ശേഷം ഇതേപോലെ വരും. അപ്പോൾ ഇതിനുശേഷം നമുക്ക് ഇവിടെ അടിയിലത്തെ 2-ാമത്തെ ഓപ്ഷൻ എ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഓപ്ഷൻ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട നമ്മൾ ചാനൽ നെയിം ഇവിടെ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ചാനൽ IAS വേൾഡ് എന്ന ചാനൽ ഇത് കൊടുക്കാം. IAS വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം കുറച്ച് ഇങ്ങോട്ട് മാറ്റിയ ശേഷം ഫോണ്ട് എന്ന് വെച്ചാൽ ഏത് ആൻഡ്രോയിഡ് ഏതാണെന്ന് വെച്ചാൽ ഇത് കാണിച്ചു തരുമ്പോൾ ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ഫോണ്ട്, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ ഇതിനുശേഷം ഇതിൻ്റെ കളർ ഇത് കളർ കൊടുക്കാം. ഇവിടെ കളർ എന്ന ഓപ്ഷൻ ഉണ്ടാവും, കളറിൽ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സ്ട്രോക്ക് എന്ന ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ റെഡ് കളർ കൊടുത്തു. അതിനുശേഷം എന്നാ വെച്ചാൽ ഇതിവിടെ മുകളിൽ സേവ് എന്ന ഓപ്ഷൻ കാണും, ഈ സേവ് ഒട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കൊന്ന് സേവ് ചെയ്യാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിയിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം ഒരു പരസ്യം വരും, അത് ബാക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേനെ എടുക്കണമെന്ന് വെച്ചാൽ ക്രോം എടുക്കുക. ക്രോം എടുത്ത ശേഷം youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ മുകളിൽ 3 dots കാണും. 3 dots കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഡിസ്ക് ടോപ്പ് സൈറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണും, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചെയ്ത ശേഷം ഇതൊന്ന് സൂം ചെയ്ത് നമ്മുടെ ലോഗോ, നമ്മുടെ ചാനലിൻ്റെ ലോഗോ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം അടിയിൽ ഒരു പെൻസിലിൻ്റെ ഒരു ഓപ്ഷൻ കാണും, ഈ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ബ്രാൻഡിങ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണിക്കും ബാനർ ഇമേജ് എന്ന ഓപ്ഷൻ കാണിക്കും, ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ കുറച്ചിപ്പുറം ചേഞ്ച് എന്ന ഓപ്ഷൻ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബ്രൗസർ എന്ന ഓപ്ഷൻ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ച ഇമേജ് അത് ഇതിൽ കാണിക്കും. അപ്പോൾ ഇത് സൈസ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ ഡെൻ എന്ന ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് സേവ് ആവും. അത് സേവ് ചെയ്ത ശേഷം ഇവിടെ ഞാൻ ഓൾറെഡി ആക്കിയതുകൊണ്ട് ഇപ്പോൾ ഞാൻ മാറ്റുന്നില്ല. ഇവിടെ പബ്ലിഷ് എന്ന ഓപ്ഷൻ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഓൾറെഡി പബ്ലിഷ് ആയിക്കോളും. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് പബ്ലിഷ് എന്ന് കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കളർ പബ്ലിഷ് എന്ന ഓപ്ഷൻ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ സേവ് ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബാനർ സെറ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബാനർ സെറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ട് ചെറിയൊരു പണിയാകും. ഇതിന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പിക്സൽ ലാബ് എന്നൊരു ആപ്പാണ്. അത് വെച്ച് ഇത് ഈ വീഡിയോ കാണിച്ചു വരുന്ന ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ തന്നെ ഫോട്ടോ കാണിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ക്രോമിൽ പോയിട്ട് യൂട്യൂബ് ഡോക്കൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണിച്ചു വരുന്ന മൊത്തം ചെയ്താൽ നിങ്ങൾ ചാനൽ സെർച്ച് ചെയ്ത അപ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഫോട്ടോ കാണിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ തന്നെ ഒരുപാട് ടെക്നോളജി വീഡിയോ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വീഡിയോ താഴെ പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് തൊട്ടുപോലെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചാൽ ഇതൊക്കെ ഒരുപാട് ടെക്നോളജി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ടെക്നോളജി വീഡിയോ കാണുന്ന പ്രതീക്ഷിക്കാം. അതുപോലെ എല്ലാവർക്കും ബൈ. ഈ വീഡിയോ കാണുന്നവരെ കൈവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, പക്ഷെ അത് നമുക്ക് വലിയ പ്രോത്സാഹമായിരിക്കും. നിങ്ങൾ ഈ കാണുന്ന 5-10 മിനിറ്റുള്ള ഈ വീഡിയോ ഇതിൻ്റെ പിന്നിൽ മണിക്കൂറുകളുടെ കഷ്ടപ്പാടുകൾ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.